ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപാലം, തിരൂർ. തിരൂരിനെ സിനിമ കാണാൻ പഠിപ്പിച്ച സെൻട്രൽ തിയേറ്റർ ഓർമ്മയുടെ തിരശ്ശിലക്കപ്പുറത്തേക്ക് മറയുന്നു. തിയേറ്റർ പൊളിച്ച് ഷോപ്പിംഗ് കോംപ്ലക്സ് ആകുന്നതോടെ 75 വർഷം പല സിനിമാ കഥകൾ പറഞ്ഞ തിരൂരിൻ്റെ പെരുമയായ സിനിമാ കൊട്ടക ഓർമ്മയാകും. മൾട്ടിപ്ലക്സ് തിയേറ്ററുകളുടെ കാലത്ത് ഇത്തരം സിനിമാ കൊട്ടകയോട് ആളുകൾ പുറം തിരിഞ്ഞതോടെയാണ് മാനേജ്മെന്റ് തിയേറ്റർ അടച്ചുപൂട്ടിയത്. മൂന്ന് പതിറ്റാണ്ടിന് മേൽ തിരൂർ നഗരത്തിനെ അടയാളപ്പെടുത്തിയ സെൻട്രൽ തിയേറ്റർ പൊളിച്ച് ഷോപ്പിംഗ് കോംപ്ലക്സ് ആകുന്നു. അതോടെ 75 വർഷം പല സിനിമാ കഥകൾ പറഞ്ഞ തിരൂരിന്റെ പെരുമയായ സിനിമാ കോട്ട സെൻട്രൽ തിയേറ്റർ ഓർമ്മയാകും. പുത്തി റിലീസ് സിനിമകൾ കാണാൻ ജില്ലയുടെ പല ഭാഗത്തു നിന്നും സിനിമാ പ്രേമികൾ ഇവിടെ എത്തിയിരുന്നു. തിയേറ്ററും പരിസരവും ഒരു ഉത്സവപ്പറമ്പ് പോലെയായിരുന്നു. 65 ഈ തിയേറ്റർ ഉദ്ഘാടനം. MTR നേരും നെരുപ്പ്, മമ്മൂട്ടിൻ്റെ CBI 5 തിയേറ്റർ പൂട്ടി. നീണ്ട 50 വർഷത്തിൻ്റെ ഉള്ളിലുള്ളൊരു തിയേറ്ററാണ്. ഇത് ചരിത്രമാവാൻ പോവാൻ ഞങ്ങൾ കുട്ടിക്കാലം മുതലേ ഇതിനകത്ത് കൂടി കളിച്ച് വളർന്നുകൊണ്ട ആളുകളാണ്. ഇവിടുന്നാണ് സിനിമ കാണൽ തുടങ്ങിയതും സിനിമയുടെ ആരംഭമൊക്കെ ഈ തിയേറ്ററാണ്. ഇത് ഇങ്ങനെ പോയതിൽ ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്. ഇവിടെ ഈ പരിസരവാസികളായ ഞങ്ങൾക്കൊക്കെ വളരെയധികം പ്രയാസമുള്ളൊരു സംഗതിയാണ് ഈ തിയേറ്റർ ഇങ്ങനെ പോയത്. വളരെയധികം അതായത് ഒരുപാട് സിനിമകൾ ഞങ്ങൾ ഈ തിയേറ്ററിൽ നിന്നാണ് തുടക്കം കുറിക്കുന്നത് എല്ലാവരും. ഇവിടെയുള്ള ഒരുവിധ ആളുകളൊക്കെ ഇത് നഷ്ടപ്പെട്ടു പോയതിൽ ഞങ്ങൾക്ക് വളരെയധികം സങ്കടമുണ്ട്. ഞങ്ങളിതാ ഇത് പോസ്റ്റ് ഒട്ടിക്കുന്ന പണികളുണ്ടായിരുന്നു, ഇവിടെ ക്യാൻറ്റീനിൽ പണി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവിധ പണികളും ഇവിടെ തിരക്കൊക്കെ വരുമ്പോൾ എല്ലാവരും ഇതാ എല്ലാവരുടെ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇവിടെ ഒരു സന്തോഷത്തോട് കൂടിയിട്ടായിരുന്നു ഈ സിനിമകൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ കഴിഞ്ഞിരുന്നു. അത് നഷ്ടപ്പെട്ടിപ്പോൾ രാപ്പകൽ സജീവമായിരുന്ന തിരൂർ കിഴക്കങ്ങാടി തിയേറ്റർ അടച്ചുപൂട്ടിയതോടെ നിർജീവമായ അവസ്ഥയാണ് ഇന്നുള്ളത്. തിരൂരിൻ്റെ ഏറ്റവും ചരിത്ര പ്രാധാന്യമായ ഒരു അഡ്രസ്സാണ് ഈ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. തിരൂർ സെൻട്രൽ ജംഗ്ഷൻ എന്നറിയപ്പെടുന്നത് ഈ സിനിമാളിൻ്റെ പേരിലായിരുന്നു. ഞാനൊക്കെ കുട്ടിക്കാലത്ത് സിനിമ കണ്ട ഓർമ്മകൾ വല്ലാതെ അലട്ടാണ് ഇതിങ്ങനെ പൊളിക്കുമ്പോൾ. എൻ്റെ വീടിൻ്റെ തൊട്ടു ബാക്കിലാണ് ഈ സിനിമാളിൽ. സിനിമ തുടങ്ങുമ്പോഴേ ഇതിൻ്റെ ശബ്ദരേഖകൾ കേട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ. എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ ജനിക്കണ മുന്നേ 1971 തോന്നുന്നുണ്ട് MGR നേരും നെരുപ്പ് എന്നുള്ള ഒരു ഫിലിമോട് കൂടിയിട്ടാണ് തോന്നുന്നത് ഇതിൻ്റെ ഉദ്ഘാടനം വരുന്നത്. ലാസ്റ്റത്തെ ഫിലിം CBI 2022 CBI 5 കൂടിയാണ് ഈ തിയേറ്റർ പൂട്ടിക്കിടന്നത്. അതിന് ശേഷം ഇപ്പോൾ അതാ അത് പുറത്തൊരാൾ എടുത്തു. ഇപ്പോൾ അവിടെ എന്തോ കോംപ്ലക്സ് എന്തോ വരാൻ വേണ്ടി പൊളിച്ച് നീക്കുകയാണ്. സത്യത്തിൽ തിരൂർ എന്ന് പറയുമ്പോൾ ഈ സെൻട്രൽ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഈ സെൻട്രൽ തിയേറ്ററിൻ്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ചരിത്ര പ്രാധാന്യം ഒരുപാടുള്ള ഈ തിയേറ്ററിൻ്റെ മുറ്റത്ത് നിന്ന് ഇപ്പോൾ ഇതിനെ ഇങ്ങനെ പൊളിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിന് വല്ലാത്ത വിങ്ങലാണ്. ഒരു പക്ഷേ തിരൂർ ടൗണ് ഇന്ന് ബ്ലോക്കാവുന്നത് നമുക്ക് കാണാം വാഹനങ്ങളെ പെരുപ്പം കൊണ്ട്. മുമ്പൊക്കെ ഈ തിയേറ്ററുകളിൽ സിനിമ മാറുമ്പോഴായിരുന്നു ഈ തിരൂരിൽ ബ്ലോക്ക് വന്നിരുന്നത്. ലാത്തി ചാർജുകളും ടിക്കറ്റ് ബ്ലാക്കിന് വിൽക്കുന്നതും പോലീസ് കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ ഈ അനിയത്തിപ്രാവ്, 1921 നരസിംഹം, ഇങ്ങനെയൊക്കെ ഒരുപാട് 100 കൂടുതൽ ഓടിയ ഒരുപാട് സിനിമകൾ കളിച്ചൊരു തിയേറ്ററും കൂടിയാണിത്. എന്തായാലും ഇത് സിനിമൻ്റെ കാണാനും ഇതിൻ്റെ പൊളിക്കുന്നത് വളരെ വിഷമത്തോടെ നോക്കിക്കാണാനുള്ള ഒരു മനഃപ്രയാസത്തിലാണ് ഞങ്ങളെല്ലാ തിരൂക്കാരും.
അപ്പൊ ഇത് എടുക്കുന്ന ആരാണ്, അവരാരാണെങ്കിലും ഒരു രണ്ട് സ്ക്രീൻ ഇവിടെ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മൾട്ടിപ്ലക്സ് രീതിയിൽ ഒരു 200 ആൾക്കാർക്ക് കാണുന്ന രീതിയിൽ ഒരു രണ്ട് സ്ക്രീൻ വെക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ആ ഒരു പഴയ ഓർമ്മ വീണ്ടും കിട്ടാനുള്ള അവസരം എന്തായാലും അതൊരിക്കലും നഷ്ടാവില്ല. തിരുവിന് വീണ്ടും ഓർമ്മ കൂടുതലായിട്ട് നമ്മുടെ ഫീലിംഗ് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു പുതിയൊരു സ്ക്രീൻ ഒന്നോ രണ്ടോ സ്ക്രീൻ വെക്കുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നു. ടാക്കീസ് സ്റ്റാർട്ടിങ് മുതൽ, തിയേറ്റർ സ്റ്റാർട്ടിങ് മുതൽ നമ്മുടെ വാപ്പയിരുന്നു ഇതിൻ്റെ പ്രൊജക്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഒരുപാട് കാലം ഇപ്പം തന്നെ ആയിരുന്നു ക്യാൻറ്റിങ് നമ്മളിൽ നിന്ന് നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ പക സുഖമില്ലാത്തത് കൊണ്ടാണ് പിന്നെ ക്യാൻറ്റിങ് എന്നൊക്കെ നമ്മൾ മാറി ഉപ്പനാക്കാറിന് ഒരാൾക്ക് കൈമാറുന്നതും ആ ഉപ്പാൻ്റെ കൂടെയാണ് നമ്മളൊക്കെ ഇവിടെ തിയേറ്ററിൽ വരുന്നതും. തിയേറ്ററിൽ സിനിമ ഫസ്റ്റേ കാണലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയം മുതലാണ്. എന്തായാലും ഇതിങ്ങനെ പൊളിച്ച് പോവാന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വലിയൊരു വിഷമം തന്നെയാണ് അത്. കാരണം വെച്ചാൽ ഞങ്ങളെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ തിയേറ്ററിലത്തെ എല്ലാവിധ പുതിയ സിനിമ വരുന്നതും അതിൻ്റെ ശബ്ദരേഖയും അതുപോലെ തന്നെ റിലീസ്, പുതിയ റിലീസിനുള്ള ആളുകളുടെ ഒച്ചപ്പാടും ബഹളം, നമ്മളൊക്കെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ക്യൂ നിൽക്കുന്നതും ഒച്ചപ്പാടും പോലീസ് വരുന്നതും ക്യൂ പൊട്ടുന്നു അടിക്കുന്നു ഓടുന്നു എല്ലാം കാണാൻ കഴിയുമായിരുന്നു. അത്രയൊരു അടുത്താണ് നമ്മളെ വീട് തിയേറ്ററും കൂടിയുള്ളത്. എന്തായാലും അതിലൊക്കെ വലിയൊരു വിഷമമുണ്ട്. എന്തായാലും നമ്മുടെ തിരുവിരുന്ന് നല്ല ഇത് പോയാലും നല്ലൊരു മുതൽക്കൂട്ടായിട്ട് നല്ലൊരു കോംപ്ലക്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് തിരുവിരുന്ന് ഡെവലപ്പാകട്ടെ. അതേ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനേ കഴിയുള്ളൂ. ഇതിൻ്റെത് കഴിഞ്ഞു, ഇത് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് തിയേറ്റർ.